മലയാള സിനിമ ആഘോഷമാക്കിയ മമ്മൂട്ടിയുടെ കാതൽ ദി കോർ എന്ന സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കാൻ ആരും വന്നില്ല. തിയേറ്ററിൽ വിജയമായിട്ടും പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ മുഖം തിരിച്ചു നിന്നു. അതിനൊരു കാരണമുണ്ട്. മമ്മൂട്ടി പടം വേണമെന്നുണ്ടെങ്കിൽ കൂടി സബ്ജക്ട് അല്പം സീരിയസ് ആയി പോയി എന്നതാണ് കാരണം. ഭാര്യ തൻ്റെ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു. അത്തരം സിനിമകൾ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ കാണൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് OTT അവകാശം വാങ്ങാതെ മാറ്റിവെക്കുകയാണ് പല പ്ലാറ്റ്ഫോമുകളും ചെയ്തത്. പിന്നീട് നടന്നത് എന്താണെന്ന് അറിയാമോ? തിയേറ്ററുകളിൽ ഹിറ്റായ ഒരു പടത്തിന്, അത് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക്, ഇതാണ് അവസ്ഥയെങ്കിൽ മലയാളത്തിൽ OTT റിലീസാകാത്ത നിരവധി സിനിമകളുടെ കാര്യം ഓർത്താൽ തന്നെ മനസ്സിലാകും. ഒടുവിൽ ആമസോൺ പ്രൈം റവന്യൂ ഷെയറിലാണ് കാതൽ സ്വന്തമാക്കിയത്. എന്നാൽ OTTക്കാർക്ക് സിനിമ വർത്ത് ആണെന്ന് തോന്നിയാൽ 15 മുതൽ 20 കോടി വരെ മുടക്കാൻ അവർ തയ്യാറാകും. എപ്പോഴും സെലക്റ്റീവ് ആയാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജിയോ ബേബി സംവിധാനം ചെയ്ത് 2023 റിലീസായ കാതൽ സിനിമയെക്കുറിച്ച് നിർമ്മാതാവായ ധനഞ്ജയൻ ദി വിസൽ എന്ന തമിഴ് യൂട്യൂബ് ചാനലിനോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം.